ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഗിവ് ആൻഡ് ടേക്ക് വേൾഡ് എന്ന പക്കാ മണി ചെയിൻ പരിപാടിയെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പിന്നെ കമൻ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് മണി ചെയിൻ അല്ല, കമ്പനി പൈസ എടുക്കുന്നില്ല, കമ്പനി പിന്നെ നമുക്ക് നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്? എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്? നിങ്ങൾ ചേർക്കുന്ന ആൾക്കാരെടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഭൂരിഭാഗം നമുക്ക് കിട്ടുന്നു, ബാക്കി മുകളിലേക്ക് അതിലൊരു ചെറിയ തുക കമ്പനിക്കും കൊടുക്കുന്നു. അതല്ലേ സത്യം? എന്തിനാണ്, വേറെ എന്താണ് ഇതിൽ നടക്കുന്നത്? നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ചേർക്കുന്നവരെടുക്കുന്ന നമ്മൾ പൈസ എടുക്കുക, നമ്മൾ എന്നിട്ട് അതിൻ്റെ പേര് സഹായിക്കലാണ് പോലും. നമ്മൾ രണ്ടാളെ ചേർക്കുന്നു, അവരുടെ ഭൂരിഭാഗം പൈസയും നമ്മൾ എടുക്കുന്നു, അതിൻ്റെ കുറച്ച് പൈസ നമ്മളെ ചേർത്തവന് കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ മേലിലവന് കൊടുക്കുന്നു, എന്നിട്ട് കുറച്ച് കമ്മീഷൻ പിന്നെ കമ്പനിക്കും കൊടുക്കുന്നു. ഇതല്ലേ പ്ലാൻ? വേറെ എന്തും കൊണ്ടോ ഇതിലെ പ്ലാനായിട്ട്? അപ്പോൾ ഇതിനെയാണ് പോൺസി സ്കീം, പിരമിഡ് സ്കീം, മണി ചെയിൻ, മണി സർക്കുലേഷൻ സ്കീം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട സഹോദരി സഹോദരന്മാരോടാണ് ഈ ഇത് ഞാൻ പറയുന്നത്. പിന്നെയുള്ളത് വേറെ ഒരു കണ്ടുപിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി പിന്നെ മണി ചെയിൻ നടത്തുന്നില്ല എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, കമ്പനി മണി ചെയിൻ നടത്തുന്നില്ല അല്ലേ. കമ്പനിക്ക് ഒരു തെറ്റുമില്ല. നമ്മളൊരു പിച്ച ചട്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാട്ട എടുത്തിട്ട് തെണ്ടാൻ നടക്കുമ്പോൾ പാത്രം എന്ത് വിഴച്ചു, അല്ലെങ്കിൽ ഒരു ടവല് വിരിച്ചിട്ട് നമ്മൾ എരക്കാൻ നിൽക്കുമ്പോൾ ആ ടവല് എന്ത് വിഴച്ചു, പക്ഷേങ്കിൽ അത് ചെയ്യുന്നവരാണ് ശരിക്ക് തെണ്ടിയും ഒക്കെ തെണ്ടിത്തരം ചെയ്യുന്നത് അവരാണ്. അപ്പോൾ നമ്മളൊരു സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് രണ്ടാളെ ചേർക്കുകയാണ്, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 500 രൂപ വാങ്ങുന്നത്, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ആ സഹായത്തിൻ്റെ 1000-ൽ ഭൂരിഭാഗവും അവനെടുക്കുകയാണ്, സഹായിക്കാൻ വന്നവനാണ് അത് കൈപ്പറ്റുന്നത്. എന്നിട്ട് ബാക്കി അതിൻ്റെ തുക അവനെ ചേർത്തവനും അങ്ങനെ അങ്ങനെ പോകുന്നു. എന്നിട്ട് ഈ ചേർത്തവർ പിന്നെ വേറെ രണ്ടാൾ ചേർക്കണം, എന്നിട്ട് ആ തുക അവരെടുക്കുക, അതിൽ നിന്ന് ഒരു തുക, അതിൽ നിന്ന് ഒരു കമ്മീഷൻ എനിക്ക് തരിക. പക്ക മണി ചെയിൻ നിരോധിത സ്കീമാണിതൊക്കെ. അപ്പോൾ ഈ 500 രൂപയുടെ കേസിനൊന്നും ആരും കോടതിയോ കേസിനൊന്നും പോവാത്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു. ആരെങ്കിലും പിന്നെ ഇതിൽ പിന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പൂട്ടും, അതുതന്നെയാണ് കമ്പനിയും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ലോകത്തെ ആദ്യമായിട്ട് സഹായിക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കും ഇതൊക്കെ? അപ്പോൾ നിങ്ങളെ ഒരുപാട് ആൾക്കാർ, പക്ഷേ അതിൽ എനിക്ക് അതിശയമായിട്ട് തോന്നിയത്, ഞാൻ ഇത് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്ന് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നൊരുത്തൻ എനിക്ക് കമൻ്റ് ഇട്ട് ഓൻ SFI എന്നൊക്കെയാണ്, SFI എന്ന് പറഞ്ഞ പേരിൽ ചാനൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഭാഷ, എടാ നായേ, ഇത് ഒരു മണി ചെയിൻ ഒന്നുമല്ല, പിന്നെ കമ്പനി തരുന്ന മണി ആണ് മണി ചെയിൻ. കാരണം കമ്പനി പൈസ എടുത്ത് നമുക്ക് കമ്മീഷൻ തരുന്നത് മണി ചെയിൻ ആണ്, ബട്ട് ഗിവ് ആൻഡ് ടേക്ക് വേർഡ് ഒരിക്കലും മണി ചെയിൻ അല്ല എന്നാണ്. എടോ സഖാവ്, സഖാവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ മറ്റുള്ള സഖാക്കൾക്ക് പോലും നാണക്കേടാണ്. ഏ മോനെ, നീ എന്തിനാണ് ഈ SFI എന്നൊക്കെ വിൽക്കുന്നത്? നീ എന്തിനാണ് DYFI യോ അല്ലെങ്കിൽ വിപ്ലവ ഗാനൊക്കെ നിൻ്റെ ചാനലിടുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും പേരിട്ടൂടെ? എന്തിനാണ് ഒരു പിന്നെ ആത്മാർത്ഥമായിട്ട് സാമൂഹ്യ സേവനം ചെയ്യുന്ന, അല്ലെങ്കിൽ ലാഭം കൊതിക്കാതെ സാമൂഹ്യ സേവനത്തിനിറങ്ങിയ സഖാക്കന്മാരെയും അല്ലെങ്കിൽ SFI ക്കാരെയൊക്കെ ഈ ഈ കള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് നീ എന്തിനാണ് താങ്ങി നടക്കുന്നത്? അവരെ അവ അതുകൊണ്ട് ദയവ് ചെയ്ത് പൊന്നുമോൻ, ഈ SFI അല്ലെങ്കിൽ DYFI എന്നൊക്കെ പറഞ്ഞിട്ട് നീ വേറെ എന്തെങ്കിലും കൊടുത്തോ. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന പാർട്ടിയുടെ പേര് കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേങ്കിൽ ദയവ് ചെയ്ത് നിൻ്റെ ഈ ഭാഷയും നിൻ്റെ ഈ പ്രവൃത്തിയും മണി ചെയിൻ കൊണ്ടു കിടക്കുന്നതൊന്നും ഒരു SFI ക്കാരനും അല്ലെങ്കിൽ ഒരു DYFI ക്കാരനും പറ്റുന്ന പണിയല്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കരുത്. ഓക്കെ.